പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. കെ എം സീതി സാഹിബ്, സകല പ്രതീക്ഷകളും മറ്റുപോയി തകർന്നടിഞ്ഞ ഒരു ജനതയ്ക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകിയ നേതാവ്. മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായി കടന്നു വരുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യസമരം കൊടുമ്പിരിക്കൊണ്ട അക്കാലത്തെ സീതി സാഹിബിൻ്റെ ഒരു ജീവിത മുഹൂർത്തമാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. സാഗർ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. December 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് മറക്കാനാവാത്ത ദിവസം. മരം കൊച്ചുന്ന തണുപ്പാണ്. ലഹോറിലെ റാവി നദി ശാന്തമായി ഒഴുകുന്നു. ആ നദീതീരത്ത് ഒരു കൂറ്റൻ പന്തലുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുകയാണ്. ഗാന്ധിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും രാജേന്ദ്രപ്രസാദും സരോജിനി നായിഡുവും പട്ടേലും മാസാദും കൃപലാനിയും ഡോക്ടർ അൻസാരിയും ഗഫർ ഖാനും ഒക്കെ അവിടെയുണ്ട്. ദേശീയ നേതാക്കളെല്ലാം സന്നിഹിതരായിരിക്കുകയാണ്. അതിശൈത്യം സഹിക്കാനാവാതെ ശരീരമാകെ മൂടിപ്പുതച്ച് അവർ അർദ്ധരാത്രിയാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കരിയില വീളാനിൽ കേൾക്കുന്ന നിശബ്ദതയാണ്. ഘടികാരത്തിൻ്റെ സൂചികൾ ഹൃദയമിടിപ്പ് പോലെയാവുന്നുണ്ട്. ഒടുവിൽ സമയം 12 അടിച്ചു. ആ നിമിഷം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റു. അദ്ദേഹം മൈക്കിനു മുന്നിലെത്തി നാം അവർക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടെ ആ പ്രഖ്യാപനം വന്നതോടുകൂടി പന്തലിൽ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. വലിയ ശബ്ദത്തിൽ പ്രതിനിധികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടേയിരുന്നു. രംഗം അല്പം ശാന്തമായപ്പോൾ നെഹ്റു ആ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തി. നമ്മുടെ ലക്ഷ്യം പൂർണ്ണസ്വരാജ്. അന്തരീക്ഷത്തിൽ പൂർണ്ണസ്വരാജിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ്. നെഹ്റുവിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ആ മുദ്രാവാക്യങ്ങൾ പന്തലിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുകയാണ്. തൊട്ടു മുമ്പത്തെ വർഷം കൊൽക്കത്തയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് സ്വയംഭരണത്തിനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത്. ഒരു വർഷത്തെ സമയമാണ് കോൺഗ്രസ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ചത്. ആ സമയം അവസാനിക്കുന്ന മുഹൂർത്തമാണ് നാം ലാഹോറിൽ കണ്ടത്. 1930കളിൽ രാജ്യമൊന്നാകെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭത്തിയിലേക്ക് എടുത്തു ചാടിയത് ഈ സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിരുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആ സമ്മേളനത്തിലേക്ക് പ്രതിനിധികൾ എത്തിയിരുന്നു. കൊച്ചിയിൽ നിന്ന് പോയത് 2 പേരാണ്. ഒരാൾ AB സേലം, മറ്റൊരാളുടെ പേരാണ് നമ്മുടെ കഥാനായകൻ KM സീതി. അതെ, KM സീതി സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കഥ പറയുന്നത് ഈ ഞാനല്ല, സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ MN സത്യാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം വന്ന് ലാഹോറിൽ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ബാലസഹജമായ കൗതുകത്തോടുകൂടി സത്യാർത്ഥി കൂട്ടുകാരോടൊപ്പം സമ്മേളനം കാണാൻ പോവുകയാണ്. അപ്പോൾ നേതാക്കളൊക്കെ തമ്പുകളിൽ വിശ്രമിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹവും കൂട്ടുകാരും സമ്മേളന സ്ഥലത്തേക്ക് എത്തുന്നത്. തമ്പുകൾക്കിടയിലൂടെ അവർ കൗതുകത്തോടുകൂടി നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചി പ്രതിനിധികൾ എന്നെഴുതിയ ബോർഡ് കണ്ടു. മലയാളികൾ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വളരെ സങ്കോചത്തോടുകൂടി ഉള്ളിലേക്ക് എത്തി നോക്കി. അവിടെ 2 പേരെ കണ്ടു. കമ്പിളികൾ കൊണ്ട് ശരീരം മൂടി തണുപ്പിനോട് മല്ലടിക്കുന്ന ഒരു താടിക്കാരൻ, മറ്റൊരാൾ തണുപ്പിനെ ഒട്ടും കൂസാതെ പത്രം വായിച്ചിരിക്കുന്ന ഒരാൾ. താടിക്കാരൻ രോഗബാധിതനാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് ക്ഷീണമുണ്ട്, അവശതയുണ്ട്. താടിക്കാരൻ കുട്ടികളെ കണ്ടപ്പോൾ എന്തോടാ നോക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് മലയാളത്തിലുള്ള മറുപടി. അത് കേട്ടപ്പോൾ ആ കുട്ടികളെ അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു. MN സത്യാർത്ഥിയും കൂട്ടുകാരും ടെൻറ്റിലെ കട്ടിലിൽ ഇരുന്നു. നിങ്ങളുടെ പേരെന്താണ് എന്ന് ആ കുട്ടി അവരോട് ചോദിച്ചു. പത്രം വായിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ് അവർക്ക് മറുപടി കൊടുത്തത്. ഞാൻ KM സീതി, ഇത് AB സേലം. അവർ പരസ്പരം പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധികളാണ്. സത്യാർത്ഥി അന്നാണ് ആദ്യമായി സീതി സാഹിബിനെ കാണുന്നത്. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്ന ഉടനെ സീതി സാഹിബിനെ കണ്ട കാര്യം അദ്ദേഹം ആ കുട്ടി അച്ഛനോട് പറഞ്ഞു. സീതി സാഹിബ് വലിയ കോൺഗ്രസ് നേതാവാണ്, വലിയ ധനാഢ്യനാണ്, വക്കീലാണ്,
അങ്ങനെ സീദി സാഹിബിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിറ്റേന്ന് അച്ഛൻ്റെ കൂടെയാണ് മകൻ സമ്മേളന പന്തലിൽ സീദി സാഹിബിനെ കാണാനെത്തുന്നത്. ടെൻഡിൽ ചെന്നപ്പോൾ അവിടെ സീദി സാഹിബിനെ കാണാനില്ല, അദ്ദേഹം പുറത്തു പോയതാണ്. കൂട്ടുകാരൻ അതായത് എ ബി സേലം കട്ടിലിൽ അവശനായി കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അസുഖമുണ്ട്, പനി പോലെയുള്ള എന്തോ അസുഖമാണ്. സംസാരിച്ചുകൊണ്ടിരിക്കെ കയ്യിൽ ഒരു ചൂടുള്ള കുരുമുളക് പൊടിയിട്ട ഒരു ചൂടുള്ള വെള്ളവുമായിട്ട് സീദി സാഹിബ് അവിടെ എത്തുകയാണ്. സത്യാർത്ഥിയുടെ അച്ഛൻ രണ്ടാളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. കാരണം കേരളത്തിൽ നിന്ന് ഒരു കൂട്ടർ എത്തിയിരിക്കുകയാണ്, ലഹോറിൽ താമസിക്കുന്ന ആളാണ് സത്യാർത്ഥിയുടെ അച്ഛൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ക്ഷണിച്ചു. എന്നാൽ സീദി സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ്, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, നാട്ടുകാരായതുകൊണ്ട് സ്വീകരിച്ചതാണ് എന്നൊക്കെ ബ്രിട്ടീഷുകാർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ഷണം ഞങ്ങൾ നിരസിക്കുകയാണ്, വേണ്ട. ഇദ്ദേഹത്തിൻ്റെ അസുഖം ഞാൻ കുരുമുളക് വെള്ളം ഒക്കെ കൊടുത്തിട്ട് ഭേദമാക്കിക്കൊള്ളാം എന്ന് സീദി സാഹിബ് പറയുകയാണ്. സത്യാർത്ഥി പിറ്റേ ദിവസവും സീദി സാഹിബിൻ്റെ ടെൻറ്റിൽ എത്തി. അപ്പോൾ സീദി സാഹിബ് ഒരു വസ്ത്രം കഴുകി ഉണക്കാനിടുകയായിരുന്നു. അതിട്ട ഉടനെ കൂട്ടുകാരൻ സേലത്തിൻ്റെ വസ്ത്രം കൂടെ വാങ്ങിയിട്ട് സീദി സാഹിബ് കഴുകാൻ കൊണ്ടുപോകുന്നതാണ് എം എൻ സത്യാർത്ഥി കാണുന്നത്. അദ്ദേഹം തന്നെ അതേക്കുറിച്ച് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്, ഇതെന്തൊരത്ഭുതമാണ്, പണത്തിനോ പ്രതാപത്തിനോ ഇവർക്ക് കുറവില്ല, വേണമെങ്കിൽ ഒന്നല്ല 10 വേലക്കാരെയെങ്കിലും വൃദ്ധന്മാരെയെങ്കിലും ഇവർക്ക് കിട്ടും, പിന്നെന്തിനാണ് മൗലാന സഫർ അലി ഖാനെ പോലെ ഒരു നേതാവായ സീദി സാഹിബ് ഒരു ജൂതനായ സുഹൃത്തിൻ്റെ അഴുക്കുവസ്ത്രങ്ങൾ കഴുകാൻ സ്വയം സ്വന്തം കൈകൊണ്ട് കഴുകുന്നത് എന്ന് സത്യാർത്ഥി ചോദിക്കുന്നുണ്ട്. എന്നാൽ കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരാളെക്കൊണ്ട് തൻ്റെ കൂട്ടുകാരനെ ശുശ്രൂഷിക്കാൻ സീദി സാഹിബ് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുകൂടി സത്യാർത്ഥി പറയുന്നുണ്ട്. സീദി സാഹിബിൻ്റെ ആ ലാളിത്യം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. പണവും പ്രതാപവും ഏറെ ഉണ്ടായിട്ടും ലാളിത്യമായിരുന്നു സീദി സാഹിബിൻ്റെ മുഖമുദ്ര എന്ന് ഈ സംഭവം നമ്മോട് പറയുകയാണ്. വെളുവെളുത്ത പരുക്കൻ കുപ്പായമിട്ട് മലബാറിൻ്റെ മണ്ണിലൂടെ ഏറനാടിൻ്റെ വള്ളുവനാടിൻ്റെയൊക്കെ മണ്ണിലൂടെ ആ മനുഷ്യൻ നടന്നുണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങളിൽ പലതും. രാഷ്ട്രീയ എതിരാളികൾക്ക് ഉരുളക്കുപ്പേര് പോലെയാണ് സീദി സാഹിബ് മറുപടി കൊടുത്തിരുന്നത് എന്ന് ചരിത്രത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. 1952 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന എ കെ ജി ആ സമയത്ത് ഒരു പ്രസ്താവന നടത്തി. ഫ്യൂഡലിസം ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഫ്യൂഡലിസ്റ്റ് സ്വഭാവത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ ലീഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷത്ത് ചേർക്കാം എന്നായിരുന്നു ആ പ്രസ്താവന. ഉടനെ സീദി സാഹിബിൻ്റെ മറുപടി വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാർബറിസം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു സീദി സാഹിബിൻ്റെ മറുപടി. അങ്ങനെ ആർക്കും എപ്പോഴും കൃത്യമായ രാഷ്ട്രീയ മറുപടികൾ കൊടുക്കുന്നതിലും രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതിലും സീദി സാഹിബ് കാണിച്ച മാതൃക വലുതായിരുന്നു. വിഭജനത്തിൻ്റെ മുറിപ്പാടുകളിൽ നിന്നും പിന്നോക്കത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഒരു ജനസമൂഹത്തെ കൈപ്പിടിച്ചുയർത്താൻ നിയോഗിക്കപ്പെട്ട ആ നേതാവിനെ നേതാക്കന്മാരുടെ നേതാവ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ പരമയോഗ്യനായ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായിരുന്നു സീദി സാഹിബ്. ആ ജീവിതത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് മുന്നോട്ട് നടക്കുവാനുള്ള ഊർജമാണ്. താങ്ക് യു.